ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡി ഫോർ വി ഗെയിമിംഗ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബൈക്ക് അടിച്ച് മാറ്റാൻ പോകണം. അപ്പം നേരത്തെ നമ്മൾ അടിച്ച് മാറ്റിയ പോലെ സൂപ്പർ ബൈക്ക് ഒന്നുമല്ല ഗൈസ് ഇന്ന് അടിച്ച് മാറ്റാൻ പോകണം. അപ്പം ഇന്ന് അടിച്ച് മാറ്റാൻ പോകണത് ഒരു ഫ്യൂച്ചർ ബൈക്കാണ്. അപ്പം മുമ്പ് നമ്മൾ അടിച്ച് മാറ്റിക്കൊണ്ട് വന്ന ബൈക്കാണ് ഗൈസ് ഇരിക്കുന്നത്, CR650. അതൊക്കെ സൂപ്പർ ബൈക്കാണ്. ഇന്ന് നമ്മൾ അടിച്ച് മാറ്റുന്ന ഫ്യൂച്ചർ ബൈക്കാണ് ഗൈസ്. അപ്പം അതിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ആ വണ്ടി ഈ ലോസ് ആൻഡോസിൽ ആകെ ഒന്നേ ഉള്ളൂ ഗൈസ്. അപ്പം അത് നമ്മളെ മിലിറ്ററി ബേസിൽ സീക്രട്ട് ആയിട്ട് അവർ ഒളിപ്പിച്ചിട്ടേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് വേണം ഗൈസ് അടിച്ച് മാറ്റാൻ. എന്തായാലും നമുക്ക് കാറിലോട്ട് കയറാം, ബാക്കി കാര്യങ്ങളൊക്കെ പോകണം വഴിക്ക് പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ബൈക്ക് ഫ്യൂച്ചർ ബൈക്ക് ആയതുകൊണ്ട് എന്തൊക്കെയോ അതിന് റിസർച്ചൊക്കെ നടത്തുന്നതുകൊണ്ട് മിലിറ്ററി ബേസ് ഒളിപ്പിച്ചിട്ടേക്കാണ് ഗൈസ്. അപ്പോൾ ഭയങ്കര സെക്യൂർഡാണ് അവിടെ. അവിടെ കയറി അടിച്ച് മാറ്റുന്ന ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ തോക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ബോംബും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കയറി അവരെല്ലാവരും വെടിവെച്ചിട്ടിട്ട് വേണം നമുക്ക് ആ വണ്ടി അടിച്ച് മാറ്റാൻ. അത്യാവശ്യം നല്ല പാടുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റോൾസ് റോൾസ് എടുത്ത് എന്തെന്ന് ചോദിച്ചാൽ ഗൈസ്, ഇത് ഫുള്ള് ആംഡ് ആണ്, ഫുള്ള് സെക്യൂർഡ് ആണ്, വണ്ടി ബുള്ളറ്റ് പ്രൂഫ് ആണ്, ടയറൊന്നും പൊട്ടത്തില്ല, എത്ര വെടി വെച്ചാലും പൊട്ടത്തില്ല, അടിപൊളി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇത് കസ്റ്റം ചെയ്ത് എടുത്തേക്കാണ്, ഗോൾഡൊക്കെ കൊടുത്ത്. എന്തായാലും വണ്ടി ഓക്കെയാണ്, അതുകൊണ്ടാണ് ഗൈസ് ഈ വണ്ടിയിൽ തന്നെ പോകണം. അതുകൊണ്ട് അവർ അഥവാ നമ്മൾ അറ്റാക്ക് ചെയ്താലും നമുക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഈ വണ്ടി എടുത്തതാണ് ഗൈസ്. മുമ്പ് ഈ വണ്ടി എടുത്തിട്ടില്ലായിരുന്നു, കഴിഞ്ഞ വീട്ടിലൊക്കെ കാണിച്ചായിരുന്നെങ്കിലും ഇത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ എന്തായാലും നല്ല സെക്യൂർഡ് ആയിരിക്കും ഗൈസ്. നമുക്ക് കയറി അടിച്ച് മാറ്റുന്ന അത്യാവശ്യം നല്ല പാടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, അടിച്ച് മാറ്റാൻ പറ്റുമില്ലെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. ഓഹോ, ഇപ്പോൾ തന്നെ പോയി പോയാൽ ഗൈസ്, ജസ്റ്റ് മെസ്സിന് അങ്ങ് കയറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം, അവിടെ അടിച്ച് മാറ്റാൻ പറ്റുമില്ലെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് വഴിയാണ് ഗൈസ് ഈ സീക്രട്ട് ഇൻഫർമേഷൻ അറിഞ്ഞത്. ദേ നേരെ കാണുന്നതാണ് ഗൈസ് നമ്മളെ മിലിറ്ററി ബേസ് കേട്ടോ. ആ നേരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നി നമുക്ക് നേരെ കയറണം, അല്ലെങ്കിൽ ഏതെങ്കിലും സീക്രട്ട് വഴി എങ്ങനെയെങ്കിലും അകത്ത് കയറാൻ നോക്കണം ഗൈസ്. അപ്പോൾ അത്യാവശ്യം റിസ്ക്കാണ് അവിടെ നേരെ കയറുന്നത്. ഒന്നി നമ്മൾ അവിടെ നിൽക്കുന്ന പട്ടാളക്കാരനെയും ഗേറ്റൊക്കെ ഇടിച്ച് പൊളിച്ച് കയറേണ്ടി വരും ഗൈസ്. അല്ലാതെ കയറുന്ന റിസ്ക്കാണ് കേട്ടോ, വഴി തെറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ വഴി തന്നെ പോവാം. അപ്പോൾ ഗൈസ്, മുമ്പ് ഇതേപോലെ നമ്മളൊരു ടാങ്കർ മിലിറ്ററി ബേസിൽ നിന്ന് അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അന്നൊരു ഹെലികോപ്റ്ററൊക്കെ വെച്ച് അടിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ അന്ന് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു, കാരണം നമ്മൾ മേളിൽ കൂടെ ഹെലികോപ്റ്റർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറന്നിറങ്ങി. എന്നാലും അവർ അത്യാവശ്യം നല്ലോണം അറ്റാക്ക് ചെയ്തായിരുന്നു കേട്ടോ. നമ്മളെ ഹെലികോപ്റ്ററും ജെറ്റ് വിമാനവും എല്ലാം കൂടെ കൊണ്ടുവന്ന് അത്യാവശ്യം നല്ല അറ്റാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നെങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ട് നേരെ നമ്മളെ ട്രെവറിൻ്റെ എയർഫീൽഡിൽ കൊണ്ട് ആ ടാങ്കർ ഇട്ട കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ റിസ്ക് പിടിച്ചിട്ടുള്ള പരിപാടിയാണ് ഗൈസ് ഇന്ന്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോകും ഇപ്പോൾ കാറ് നമ്മൾ ഇടിച്ച് പോകുന്നതിന്. എന്തായാലും അത്യാവശ്യം ദൂരമുണ്ട് ഗൈസ്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇവിടെ എന്നിട്ട് ബാക്കി കാര്യമൊക്കെ അവിടെ പോയിട്ട് നോക്കാം ഗൈസ്. ഓക്കെ, അവിടെ കയറുന്ന എന്തായാലും നല്ല അറ്റാക്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫുള്ള് വെപ്പണും കാര്യങ്ങളെല്ലാം ഇപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം സ്പീഡിൽ അങ്ങോട്ട് വിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തും ഗൈസ്. ഓക്കെ, പാർത്ത് ഇവിടെ നേരെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് ദേ ഇങ്ങോട്ട് ഓഫ് റോഡാണ് കേട്ടോ. നമ്മൾ ഓഫ് റോഡ് കയറി വേണം അങ്ങോട്ട് പോകാൻ. സംഭവം അകത്തോട്ടാണ് കേട്ടോ മിലിറ്ററി ബേസ്. അപ്പോൾ ഗൈസ് ഏകദേശം ദേ അതിൻ്റെ ടവറൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നോൺ സ്റ്റോപ്പായിട്ട് ഒറ്റ പോക്ക് പോകാൻ പോവാ കയറി. ഇവിടെ നിർത്തിയതേ ഈ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ വെടിവെക്കും. അപ്പോൾ ഒറ്റ പോക്ക് പോകാൻ പോവാണ് ഗൈസ്. നേരെ എല്ലാം ഇടിച്ചിട്ട് അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. സീനാണ്, ഫുള്ള് വെടിവെപ്പാണ്, ഒരു രക്ഷയില്ല. നമ്മളീ വണ്ടി ആംഡ് ആയതുകൊണ്ട് മാത്രമാണ് വെടിയുള്ളാതെ രക്ഷപ്പെടുന്നത് ഗൈസ്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഫ്യൂച്ചർ ബൈക്ക് എവിടെ കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, ഈ സൈഡിലോട്ട് പോയാൽ വെളിയിൽ പോവും, ഒരു രക്ഷയില്ല ഗൈസ്. നാല് സൈഡിൽ നിന്ന് വെടിവെക്കുകയാണ്, ഫുൾ സ്റ്റാർ ആണ് കേട്ടോ. ഫോർ സ്റ്റാർ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നമുക്ക് എങ്ങനെയെങ്കിലും എവരെയും എസ്കേപ്പ് ആവും. നമ്മളെ കാറ് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് എന്തായാലും അവർക്ക് വെടിവെച്ചിടാൻ പറ്റത്തില്ല ഗൈസ്. കാറ് വെടിവെച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഏത് വഴിയാണെന്നൊന്നും അറിയത്തില്ല. എവിടെ വണ്ടി കിടക്കുന്നതെന്ന് ഇനി കണ്ടുപിടിക്കണം. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫുൾ വണ്ടിയാണ്, ഒരു രക്ഷയില്ല. എവിടെയാ ബൈക്ക് കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടേ നമുക്ക് ഇനി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓടി ദേ ഇവരെ റൺവേ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ സൈഡിൽ എവിടെ അങ്ങനെ ആണ് ഗൈസ് വണ്ടി കിടക്കുന്നത്. നമുക്ക് എന്തായാലും തപ്പാം, ഇവിടെ എല്ലാം തപ്പാം. ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ ഗൈസ്, ദേ നമ്മളെ വണ്ടി ദേ കിട്ടിയിട്ടുണ്ട്, ദേ ഈ സൈഡിലാണ് കേട്ടോ കിടക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ ഈ വണ്ടി ഇവിടെ എടുത്ത് ഇതെടുത്തുകൊണ്ട് പെട്ടെന്ന് സ്ഥലം വിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടി കിട്ടിയിട്ടുണ്ട്, ഇവിടെ വെച്ച് നോക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, എന്തായാലും വണ്ടി കൈ കിട്ടിയിട്ട്. ഓ, സീനാണല്ലേ, ആർമിക്കാരെല്ലാം നേരെ നേരെ വെടിവെക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല, ഫുള്ള് വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം ഗൈസ്. ഓക്കെ, ഏതെങ്കിലും വഴി നൈസിന് എസ്കേപ്പ് ആവും. ഓ, ദേ ടാങ്കറൊക്കെ കൊണ്ടുവന്നിട്ടാ മോനെ, സീനാണ് ഗൈസ്. എൻ്റെ പോണെ ഇപ്പോൾ വെടികൊണ്ട് വീണേനെ. എങ്ങനെയെങ്കിലും വെട്ടിച്ച് വെട്ടിച്ച് വെടിയൊക്കെ കൊള്ളാതെ പോവുകയാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ആദ്യം വെളിയിറങ്ങാം. വെളിയിറങ്ങാനുള്ള വഴി ഏതാണെന്ന് അറിയാൻ ഗൈസ്. എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ഓക്കെ ഗൈസ്, അവിടെ എക്സിറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നേരെ ഇവിടെ അവിടെ പട്ടാളക്കാരുണ്ട്, അവനെ ഇടിച്ചിട്ടുകൊണ്ട് പോകേണ്ടി വരും. ഹെലികോപ്റ്റർ പിറകെ തന്നെ ഉണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല.
ഓക്കേ ചമ്മാ, എങ്ങനെയെങ്കിലും അവിടെ മിലിറ്ററി ബേസിൽ നിന്ന് വെളിയിറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഒയ്യോ സീൻ ഗായ്സ്, നമുക്ക് തോക്കെടുത്ത് വെടിവെക്കേണ്ടി വരും ഗായ്സ്. ഉള്ളു ഇവിടെ ആളാണ്. ഓക്കെ സോ, അപ്പോൾ നമ്മളെ എങ്ങനെയെങ്കിലും ആർമിക്കാരെ നിന്ന് ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടത് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു മലയുടെ മേലിലോട്ട് വന്ന് അവരെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്കിപ്പായി ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മിലിറ്ററി ബേസ് ഇതേ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവരെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബൈക്ക് നേരെ കാണിക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ ബൈക്കിലൊക്കെ കയറി ബൈക്കൊന്ന് നേരെ കണ്ടു നോക്കാം. ഞാനും ബൈക്കൊന്നും നേരെ കണ്ടില്ല എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈക്ക് കയറിയിട്ടുണ്ട്. ഇതേ ഹെൽമെറ്റ് എടുത്ത് വെച്ച് കയറി ഉടനെ. ബൈക്കിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേട്ട് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ബൈക്കിൻ്റെ ഇൻറ്റീരിയർ ഇരിക്കുന്ന അവിടെ നിന്ന് എങ്ങനെയുള്ള വ്യൂ എന്നൊക്കെ നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്ന അവിടെ നിന്നുള്ള വ്യൂ. ഓക്കെ, സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വണ്ടിയുടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് നല്ലോണം ഓടിച്ചു നോക്കാം കേട്ടോ. ഒന്ന് ആദ്യം ഒന്ന് ഇറങ്ങി ഹെൽമെറ്റ് കയറിട്ട് എന്നിട്ട് വണ്ടി ഒന്ന് നല്ലോണം കാണണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് നമ്മളെ വണ്ടി അടുത്ത് കാണുമ്പോൾ ബാക്ക് ഫുള്ള് എന്തൊക്കെ ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ വണ്ടി ടയറും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ റോക്കറ്റൊക്കെ പോകണ പോലെ ഫുള്ള് അങ്ങനെ ഓടുന്നത് കേട്ടോ. ജെറ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഓടുന്ന വണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ കയറി ഇരുന്ന് നോക്കാം ഗൈസ് ഫസ്റ്റ് പേഴ്സൺ എടുത്ത് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് പേഴ്സൺ മോഡിട്ട ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബൈക്കൊന്ന് ഓടിച്ചു നോക്കാം ഗൈസ് എങ്ങനെയുണ്ടെന്ന്. നേരത്തെ ഓടിക്കാൻ നല്ലോണമൊന്നും പറ്റിയില്ല. നേരത്തെ പോലീസൊക്കെ വരുന്ന ഇത് കാരണം നേരെ ഓടിക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. ഫുൾ അവരെ ഇതായി പോയിട്ടുണ്ട്. 1 minute 37 seconds later. ഓക്കെ, നമ്മൾ ബൈക്ക് കൊണ്ട് ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബൈക്ക് ഇവിടെ റോഡിലൊക്കെ ഇരുന്നിട്ട് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വണ്ടിക്ക് എന്താ സ്പെഷ്യൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം നമുക്ക്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത് നമുക്കൊന്ന് പറത്തി നോക്കാം. ഇത് പൊങ്ങി പോവല്ലേ നോക്കണം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇത് അത്യാവശ്യം പറക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അധികം ഹൈറ്റിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ലാൻഡ് ചെയ്യുമ്പോൾ മറിഞ്ഞ് വീഴുമില്ലേ എന്നുള്ള കാര്യം ഡൗട്ടാണ് ഗൈസ്. ഓ സീനാണ് കേട്ടോ, ലാൻഡിങ് സീനാണ്. ബൈക്ക് ഇതേ താഴെ പോയിട്ടുണ്ട് കേട്ടോ. ഓടിപ്പോയി, ഇനി ബൈക്ക് എടുക്കണമല്ലോ. ബൈക്ക് ഇതേ അങ്ങ് പോയി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈക്ക് ഇതേ നമ്മൾ താഴെ വന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓടിക്കുന്ന കാര്യവും കൺട്രോൾ ചെയ്യുന്ന കാര്യം ഇത്തി ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇതേ പൊങ്ങി പറക്കാനൊക്കെ പറ്റും ഗൈസ്. പക്ഷേ ലാൻഡ് ചെയ്യുന്ന അറിഞ്ഞുകൂടാങ്കിൽ നേരെ ഓഹമിക്കാറും ജീപ്പിൻ്റെ മേളിൽ ഇരിക്കും. ആ അതെ, ഇതേപോലെയാണ് ഗൈസ് ലാൻഡ് ചെയ്യേണ്ടത്. ലാൻഡിങ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും മറിഞ്ഞടിച്ച് വരും കേട്ടോ. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാണ്ട് എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഫ്യൂച്ചർ ബൈക്ക് ഓടിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചൊന്ന് ഓടിക്കുമ്പോൾ സെറ്റ് ആകും ഗൈസ്. അപ്പോൾ എൻ്റെ മാക്സിമം സ്പീഡൊന്ന് നോക്കണം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ റേസ് ട്രാക്കിലോട്ട് പോകണം കേട്ടോ. ഇവിടെ നിന്നിട്ട് നോക്കാൻ പറ്റത്തില്ല എന്തായാലും. ഇവിടെ ഇട്ട് നോക്കിയാൽ നമ്മളാരും തീരുമാനമോ, നേരത്തെ നിങ്ങൾ കണ്ടാണ്. അപ്പോൾ എന്തായാലും ഗൈസ് റേസ് ട്രാക്കിലോട്ട് പോയി എന്നിട്ട് നമുക്ക് മാക്സിമം സ്പീഡ് നോക്കാം.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ റൈസ് ട്രാക്കിലോട്ട് എത്തിയേക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡ് നമ്മൾ ഇവിടെ റൈസ് ട്രാക്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകണം. എത്ര കയറോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പോൾ നേരത്തെ നമ്മൾ ബൂസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഇടിച്ച് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബൂസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്ത് ഓടിക്കാൻ പോവാണ്. അപ്പോൾ എത്ര മാക്സിമം കയറോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം, മാക്സിമം പവർ കൊടുത്ത് എടുക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്ര കിട്ടുമെന്ന്. എന്തായാലും മാക്സിമം കൊടുത്തു ഗൈസ്. ഓക്കെ, ഇത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര കയറുമെന്ന് അറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ വണ്ടി. എന്തായാലും താഴെ പോകുന്ന പേടിക്കണ്ട ഗൈസ്, കടലാണ്, എന്നാലും കടലിൽ പോവും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ടോപ്പ് എൻഡ് കയറിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നിങ്ങൾ മാക്സിമം സ്പീഡ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കിത് ഇവിടെ ആയിട്ട് നിർത്താം. മാക്സിമം എത്ര കയറിയെന്നാൽ ശ്രദ്ധിച്ചില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിർത്താം ഗൈസ്. ഓക്കെ, നമ്മളെ റോഡ് തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ വണ്ടി ഇവിടെ ആയിട്ട് നിർത്താം. ഓക്കെ ഗൈസ്, നമ്മൾ മാക്സിമം സ്പീഡ് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞേക്കാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ടോപ്പ് സ്പീഡ് ഇടുന്നവരെ കമൻറ്റ് നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.